നമസ്കാരം. ഒരു കാരണവശാലും ഇന്ധനനികുതി കുറയ്ക്കില്ലെന്ന ഉഗ്ര ശബ്ദത്തിലാണ് ധനമന്ത്രി ബാലഗോപാൽ. ഇന്ധനനികുതി കുറച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമെന്നതാണ് മന്ത്രിയുടെ വാദം. കർശന ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങളും ഉത്തരവുകളും മന്ത്രി ഇറക്കി. കോവിഡ് കാലത്ത് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എസിയുടെ ഉപയോഗം കുറയ്ക്കുമ്പോൾ അതൊന്നും തനിക്ക് തന്റെ സ്റ്റാഫിനും ബാധകമല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ഈ മാസം 5 തീയതി ബാലഗോപാൽ സെക്രട്ടേറിയറ്റിലെ തന്റെ ഓഫീസിന്റെ ആവശ്യത്തിലേക്ക് വാങ്ങിച്ചത് പുതിയ 3 ACകളാണ്. സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനുവേണ്ടി ചെലവായ തുക 1.95 ലക്ഷമാണ്. നിലവിലുള്ള AC കൾ പ്രവർത്തനക്ഷമമല്ലാത്തത് കൊണ്ടാണ് പുതിയ AC വാങ്ങിയതെന്നാണ് മന്ത്രിയുടെ വാദം. പുതിയ AC കൾ വാങ്ങിക്കുന്നതിന് പകരം പ്രവർത്തനക്ഷമമല്ലാത്ത AC കൾ നന്നാക്കി ഉപയോഗിക്കുന്നതല്ലേ ശരിയായ ചെലവ് ചുരുക്കൽ എന്ന വാദം മന്ത്രിക്ക് ബോധിച്ചില്ല. പൊതുഭരണ ഹൗസ് കീപ്പിംഗ് വകുപ്പാണ് AC വാങ്ങാൻ ഉത്തരവിറക്കിയത്. ഇന്ധന നികുതി ഒരണ കുറയ്ക്കില്ലെന്ന ശാഠ്യവുമായി നടക്കുന്ന മന്ത്രി പുതിയ AC യുടെ കുളിർമയിൽ ഇന്ധന നികുതി കുറയ്ക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി K.N. ബാലഗോപാൽ രംഗത്തുമെത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ ചക്രസ്തംഭന സമരത്തിനെതിരെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. രാജ്യത്ത് ആകെ പിരിക്കുന്ന നികുതിയിൽ 5% മാത്രമാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതെന്നും നികുതി ഇനത്തിൽ കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്ത തുകയുടെ വിഹിതം കേരളത്തിന് ലഭിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സത്യത്തിൽ സമരം ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് ഇന്ധന നികുതി കുറച്ചത് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല കേരളത്തിന് കുറയ്ക്കാവുന്നത് ചെയ്തിട്ടുണ്ട് എന്നാണ് മന്ത്രിയുടെ വാദം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയുന്നവരാണ് ഇടത് സർക്കാരെന്നും ഘോരം ഘോരം പ്രസംഗിക്കുന്നതിൽ യാതൊരു മാറ്റവുമില്ല. ഇന്ത്യയിൽ ആകെ പിരിക്കുന്ന നികുതിയുടെ 5% മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. അത് ശരിയായി കിട്ടുകയാണെങ്കിൽ കേരളത്തിന് 15,000 കോടിയിലേറെ ലഭിക്കണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് സമരം നടത്തേണ്ടതെന്നും ചക്രസ്തംഭന സമരത്തെ വിമർശിച്ചുകൊണ്ട് ധനമന്ത്രി പറയുന്നു. സംസ്ഥാനത്ത് 56 ലക്ഷം പേർക്ക് എല്ലാ മാസവും 1,600 രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ടെന്ന് മന്ത്രി K.N. ബാലഗോപാൽ നിയമസഭയിൽ അറിയിക്കുന്നു. ഇതിനായി ശരാശരി 856 കോടി രൂപ പ്രതിമാസം സർക്കാർ ചെലവാക്കുന്നുണ്ട്. അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നത് തടയാൻ നിർബന്ധമാക്കിയ മാസ്റ്ററിംഗ് കുറേയേറെ പേർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇനിയും അവസരം നൽകുന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. തുടർച്ചയായുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്തിന്റെ വിഭവ സമാഹരണ ശേഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം രൂക്ഷമാക്കുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനങ്ങൾക്ക് അർഹതയുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന നിസ്സംഗതയും സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് നികുതി കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ടായിരുന്നു. പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയുമാണ് കേന്ദ്രം കുറച്ചത്. ഇതിന് പിന്നാലെ കേരളം ഇന്ധന നികുതി കുറയ്ക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അതേസമയം സംസ്ഥാനങ്ങൾക്ക് നികുതി കുറയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നും കേരളത്തിന്റെ ധനസ്ഥിതി പരിതാപകരമാണെന്നും K.N. ബാലഗോപാൽ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ പെട്രോളിനും ഡീസലിനും ഒറ്റയടിക്ക് വില കുറയ്ക്കുക വഴി ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ധന നികുതി കുറച്ചപ്പോഴും കേരളം മാത്രം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. അതിന്റെ ഉദാഹരണമാണ് K.N. ബാലഗോപാലിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം. ആർഭാടത്തോടെ താൻ ജീവിക്കുകയാണ് െങ്കിലും കേന്ദ്രത്തിന്റെ ആവശ്യം പോലും നിരസിക്കുന്നു പ്രവൃത്തിയാണ് ധനമന്ത്രിയുടേതും മുഖ്യമന്ത്രിയുടേതും. കാരണം പിണറായി എന്താണ് മൊഴിയുന്നത് അതല്ലേ താഴെയുള്ളവർക്ക് കേൾക്കുകയുള്ളൂ. എന്നിട്ടോ ജനങ്ങളെ സേവിക്കുന്നു എന്ന വാദം വേറെയും. ഒരു നികുതിയും കുറയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രം നികുതി കുറച്ച വാർത്ത പുറത്തു വന്ന ദിവസം ആനുപാതികമായ നികുതി ഇളവ് സംസ്ഥാനത്തും ഉണ്ടാവുമെന്ന് പറഞ്ഞ ധനമന്ത്രി K.N. ബാലഗോപാൽ പിറ്റേ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മലക്കം മറിയുകയാണ് ചെയ്തത്. ഇന്ധന നികുതി കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസ്ഥാനം നികുതി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്. യാതൊരു ലജ്ജയുമില്ലാതെ വീറോടെ ഇക്കാര്യം പറഞ്ഞ മന്ത്രി താനൊരു ജനവിരുദ്ധനാണെന്നും തെളിയിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായിയുടെ പൂർണ്ണ പിന്തുണ ഇതിനൊപ്പം ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടിയെ പിന്തുണച്ച് CPM രംഗത്ത് വരികയുണ്ടായിരുന്നു. ഇന്ധന വില വർധനയുടെ കാര്യത്തിൽ 1 പിണറായി സർക്കാർ എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടാണ് അധികാര തുടർച്ച ലഭിച്ചപ്പോൾ എടുത്തിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തുന്നതിനെ തങ്ങൾ അനുകൂലിക്കുകയാണെന്നും എന്നാൽ കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നില്ലെന്നുമായിരുന്നു അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് കുറ്റപ്പെടുത്തിയിരുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തി വില കുറയ്ക്കാൻ ഒരുക്കമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുകയും ഇതിനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തപ്പോൾ കേരളം കാലുമാറുകയാണ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.